ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീഷ് നാരായണൻ. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കുന്നത് ഒരു ബെയറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ലാൻഡാണ്, 82 സെൻറ് സ്ഥലമാണ് മൊത്തം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിനൊക്കെ അടുത്തായിട്ട് കാലടി കാഞ്ഞൂർ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയാണ്. കാഞ്ഞൂർ പള്ളിയൊക്കെ നമുക്ക് വളരെ ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നൊരു പള്ളിയാണ്. പള്ളി ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ ഇത് കാലടി കാഞ്ഞൂരിൽ നിന്ന് പള്ളിയുടെ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാറി പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണത്. പാറപ്പുറം ഇപ്പോൾ ഫേമസ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ പുതിയൊരു പാലം പാറപ്പുറത്തു നിന്ന് നമ്മളുടെ പെരുമ്പാവൂർ സൈഡിലേക്ക്, പെരുമ്പാവൂരിൻ്റെ ചേലക്കര ആ സൈഡിലേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ശരിക്കും ഇതൊരു പെരുമ്പാവൂരിൻ്റെ തന്നെ ഒരു ഭാഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ പുതിയ പാലം വരുന്നുണ്ട്. അതുപോലെ നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവാണ് നമ്മളീ പ്രോപ്പർട്ടിയിലേക്ക്. കാലടി ജംഗ്ഷൻ വളരെ അടുത്താണ് നമുക്കിവിടുന്ന്. അതുപോലെ തന്നെ നമുക്ക് ആലുവ ദേശം, ആലുവ ടൗൺ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇതെല്ലാം നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിൽ നമുക്ക് പുഴയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുഴ നമ്മളിപ്പോൾ 2018 വെള്ളം കയറിയിട്ടുണ്ടോന്ന് ആയിരിക്കും, പക്ഷേ ഇതിനകത്ത് വെള്ളം കയറിയിട്ടില്ല. 2018 ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടില്ല, കാരണം നല്ല ഹൈറ്റുള്ള ഭൂമിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. ശരിക്കും ഈ പ്രോപ്പർട്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് മേടിച്ചിടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം ഈ പാലവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഒക്കെ എന്തായാലും ലാൻഡിന് റേറ്റ് എന്തായാലും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ലാൻഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് 1.5 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നിരപ്പായ ഭൂമിയാണ്. റോഡിൽ നിന്ന് ജസ്റ്റ് താഴെയാണ് നിൽക്കുന്നത് പ്രോപ്പർട്ടി. ഇവിടുത്തെ ഈ നിൽക്കുന്ന ഭൂമികളെല്ലാം ഒരേ ലെവലിലാണ് പ്രോപ്പർട്ടി നിൽക്കുന്നതും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 82 സെൻറ് സ്ഥലമാണ്. നമുക്ക് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കാണിക്കാനുണ്ടായിരുന്ന പ്രോപ്പർട്ടി. 82 സെൻറ് സ്ഥലമാണ്. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇത് പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാൻ പറ്റും. 82 സെൻറ് സ്ഥലം കുറച്ച് കൂടുതലാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റോറീഡ് ആയിട്ട് ട്രഡീഷണൽ ടൈപ്പ് ഒരു വില്ല പണിയുക, കൂടെ നമുക്കൊരു കുളം കുത്തുക. ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഒരു പോണ്ട് ചെയ്യാനായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനൽ നമ്മൾ വെട്ടുകല്ലെന്ന് പറയും. നമുക്ക് വീടൊക്കെ പണിയാൻ ഉപയോഗിക്കുന്ന വെട്ടുകല്ലാണ് ഇതിൻ്റെ അടിയിലുള്ളത്. സോ അപ്പോൾ നമുക്കിത് ഭയങ്കര രസമായിട്ട് പടവൊക്കെ കെട്ടി ഭയങ്കര ക്ലാസ് ആക്കാൻ പറ്റും. പിന്നുള്ള ഏരിയ നമ്മൾ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സാധനമാക്കാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളൂ. വെള്ള സൗകര്യം ഉണ്ട് നമുക്ക്, തൊട്ടടുത്ത് പുഴയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ പാലം വന്നു കഴിഞ്ഞാൽ പെരുമ്പാവൂർ ടൗണിലേക്ക് കയറാൻ അധികം നേരം വേണ്ട. ആലുവ ടൗൺ വളരെ അടുത്താണ്, 10 കിലോമീറ്റർ ആലുവ ടൗണിലെത്തി നമ്മൾ. സോ അപ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. 1.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത് സെൻറ്റിന്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ബാങ്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് 2.5 ലക്ഷം രൂപ പെർ സെൻറ്റിനാണ് ബാങ്ക് വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഇത് അധിക ദിവസം ഈ പ്രോപ്പർട്ടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഞാൻ വന്ന് കണ്ടേക്കണതിൽ കുറച്ച് നല്ല പ്രോപ്പർട്ടി തന്നെ ഇത്. എറണാകുളം ജില്ലയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് തന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.